ആദ്യം തല്ലുമാലയെ കുറിച്ച് പറയാം. നമുക്ക് ജസ്റ്റ് കോൺവെർസേഷൻ. അമ്മ എന്താണ് തല്ലുമാല? കോൺവെർസേഷൻ പോലെ തല്ലുമാല എന്ന് പറഞ്ഞാൽ തല്ലുമാല ഞങ്ങൾക്ക് സിനിമ തല്ലുമാല. അത് ഒരു 2014 മുതല് മൂസിന്റെ ഒരു ഡ്രീമായിരുന്നു. പിന്നെ ആ ഡ്രീമിലേക്ക് ഓരോരുത്തരോട് ചേർന്ന് വന്നു. അപ്പൊ ഞങ്ങളെ എല്ലാവരുടെയും ഡ്രീമാണ് കണ്ടിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള അത് ക്യാമറ ടെക്നിക്ക എന്നൊക്കെ പറയല്ലോ. ഇപ്പൊ എന്റെ ഒരു മേക്കിംഗ് വീഡിയോ വന്നപ്പോഴേക്കും ടൗനോട് ചെള്ള മുളിച്ച ഒരു അടി കൊടുക്കും ലുക്മം കൊടുക്കുന്ന ഒരു ഇതൊക്കെ കണ്ടു. ഇതൊക്കെ ഒറിജിനൽ അല്ലേ? അധികം വിശ്വസിക്കാത്ത ഒരാളാണ് ഞങ്ങളുടെ സംവിധായകൻ. ശരിക്കുള്ള ആറ്റോമിക് ബോംബ് ഇടാൻ ഒരു പ്ലാൻ ചെയ്തു എന്ന് പറയുന്നുണ്ട് ചിത്രീകരിക്കാനായിട്ട്. അതുകൊണ്ട് കേരളത്തിലെ ഒരു ചെറിയ പൊള്ളാനിസം അവരിലുണ്ട്. അതുകൊണ്ട് അടിയൊന്നും ഓവർലാപ്പിലോ മാസ്കിലോ വെച്ച് ചെയ്താൽ പോരാ അത് ശരിക്കും. പക്ഷെ അതിന്റെ വ്യത്യാസം സിനിമ കാണുന്ന ഞങ്ങൾക്ക് അടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി ഞങ്ങൾ എത്ര ടേക്ക് എടുത്തു? അത് ഒറ്റ ടൈക്കായിരുന്നു. ആ ടൈമില് ലുക്മാന്റെ ഒരു എന്താണ് മൂഡ് എന്തായിരുന്നു? ഞാനാക്ച്വലി മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നു. ഫസ്റ്റ് ഡേ ആയിരുന്നു ഷൂട്ടിന്, ഫസ്റ്റ് ഡേ ആയിരുന്നത്, ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ സമ്മർദ്ദം എന്റെ ടെൻഷൻ അല്ല സത്യം കേട്ടോ. നമുക്ക് ശരിക്കും നമുക്ക് അടി കൊള്ളാനായിട്ട് നമ്മള് തീരുമാനിക്കണം. ഓക്കെ കൊണ്ടുപോകും കൊള്ളാം എന്ന് തീരുമാനിച്ചു ഒരെണ്ണം കൂടെ കൊള്ളുക എന്ന് പറയുന്നത് എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു തീരുമാനമുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന നമുക്ക് യാതൊരു വ്യക്തി വൈരാഗ്യം ഇല്ലാത്ത ഒരാളെ നമുക്ക് അടിച്ചു വേദനിപ്പിക്കുക ഒരു കാരണമില്ലാതെ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം കഴിക്കുക എന്ന് പറയുന്ന സമയത്ത് എത്രയൊക്കെയാണെങ്കിലും നമുക്കൊരു മടിയുണ്ടാവും. ഈ പടത്തില് എനിക്ക് ഒരാളെ തല്ലേണ്ടി വന്നു, ഒരാളല്ല എല്ലാരും അങ്ങോട്ടും കൂടെ തല്ലിയിട്ടുണ്ട്. ഒരാളെ തല്ലേണ്ടി വന്ന ഒരു പ്രത്യേക ദിവസത്തായിരുന്നു. അതായത് ആ ആളുടെ കല്യാണമാണ് രണ്ടു ദിവസം കഴിഞ്ഞത്. നിങ്ങള് ഞാനീ അടിച്ചാടി മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മള് വേറൊരാൾ ഇടിക്കുന്ന സമയത്ത് പറയും പിടിച്ചു കുഴപ്പമില്ല എന്നൊക്കെ പറയും. അത് അതൊക്കെ ശബ്ദം ഭയങ്കര വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്റെ പടത്തില് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നതിന് പറ്റിയ അത് തന്നെ ഒരു വലിയ വലിയ പടം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ആക്സിഡന്റ് ഇൻഡസ്ട്രിയിലൊരു ഫസ്റ്റ് ഷോട്ട് ഞങ്ങളിങ്ങനെ ആശ്വസിക്കും അവരുടെ കഥ മുഖം കാണാത്ത ഷോട്ടുകളിലൊക്കെ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അറിയാലോ ഇങ്ങനെ കൊറേ ഞാൻ കയ്യിലേക്ക് അടിച്ചാൽ ചോദിച്ചു ഈ ഒരു ശക്തി അടിച്ചോളാം. ഈ ഖാലിദ് റഹ്മാന്റെ മുമ്പുള്ള പടങ്ങള് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ആക്സ്പെക്ട് അല്ലല്ലോ. കൊമേഴ്ഷ്യൽ
അല്ല എല്ലാ പടങ്ങളും അത്തരത്തിലൊരു കൊമേഴ്ഷ്യൽ ഫുൾ ഓൺ കൊമേഴ്ഷ്യൽ പടം എന്ന് പറയാൻ കഴിയുന്ന ഇതാണ്. അല്ല അത് ടോട്ടലി ഒരു കൊമേഴ്ഷ്യൽ ആയിട്ട് അല്ല അങ്ങനെയല്ല. അല്ല അത് സംഭവം വെച്ചാൽ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പടമായിട്ട് കൂടെ ആഡ് ചെയ്തു. അല്ല അതിന്റെ അകത്തൊക്കെ കൂടുതൽ കണ്ടന്റ് വാല്യൂബിലിറ്റി ആണല്ലോ കൂടുതലുള്ളത്. അല്ല അപ്പം ഈ ഇത്രയും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാലിറഹ്മാൻ എങ്ങനെയുണ്ട്? അവരെല്ലാത്തിലും അടിപൊളിയാണ്, ഇതിലും അടിപൊളിയാണ്. എനിക്ക് ഞാൻ അതിനോട് യോജിക്കുന്നില്ല കേട്ടോ. ഉണ്ടയും അല്ലാതെ കുറച്ച് സിനിമകൾ കൊമേഴ്ഷ്യൽ സിനിമകൾ അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കൊമേഴ്ഷ്യൽ സിനിമയാണോ? അല്ലേ അല്ല കൊമേഴ്ഷ്യൽ സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട എലമെന്റ്സ് ഒക്കെ സ്വരുക്കൂട്ടിയിട്ടുള്ള ഒരു ചിത്രങ്ങളായിട്ട് വേണം. ഞാനൊരു പ്രേക്ഷകനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അല്ല പടത്തില് അങ്ങനത്തെ രീതിയിലല്ലോ കൊമേഴ്ഷ്യൽ പടങ്ങൾ അങ്ങനെ കൊമേഴ്സ് കോമഡി കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സംഗതി ഉണ്ട്. ഒരു പാക്കഡ് സിനിമയായിട്ട് അതൊക്കെ സാഹചര്യ കോമഡീസ് ആണല്ലോ. പക്ഷെ ഇതിന്റെ അകത്ത് അത്തരത്തിൽ തന്നെയാണോ ആ ഒരു ട്രാക്ക് തന്നെയാണോ? ചിലോട് സ്ലോ ബേസ് ആയിട്ടുള്ള ഒരു ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണെന്ന് തോന്നുന്നു. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് തിയേറ്ററിക്കലി നന്നായിട്ട് റൺ ചെയ്യുന്ന അത്യാവശ്യം കളക്ഷൻ ഉണ്ടാവുന്ന സിനിമ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊമേഴ്ഷ്യൽ പാക്ഡ് ആയിട്ടുള്ള സിനിമകൾക്ക് വ്യത്യാസം ഉണ്ടല്ലോ. കൊമേഴ്ഷ്യൽ അല്ല ഞാൻ ബേസിക്കലി എന്താ ഇപ്പൊ കൊമേഴ്ഷ്യലി പാക്ക് ചെയ്ത പടങ്ങളുണ്ടല്ലോ പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് ഡാൻസ് ഐഡി ബഹളം ഒരു തട്ട് കുളിപ്പനായിട്ടുള്ള ചിത്രങ്ങൾ അങ്ങനെ കൊമേഴ്ഷ്യൽ വാലബിലിറ്റിക്ക് വേണ്ടി നിർമ്മിക്കുന്ന സിനിമകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൊമേഴ്ഷ്യൽ സിനിമ അതിന് ഇങ്ങനെ ഒരു മാനദണ്ഡവും ഇല്ല, ഒരു പാട്ടും ഒരു ഫൈറ്റും പോലും ഇല്ലാതെയും ഇവിടെ കൊമേഴ്ഷ്യൽ സിനിമകളും ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം പ്രേക്ഷകര് തിയേറ്ററിൽ വന്ന സിനിമ കാണുകയും ആ സിനിമ സാമ്പത്തിക വിജയം നേടുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കൊമേഴ്ഷ്യൽ സിനിമ ആർട്ട് സിനിമ എന്നുള്ള ആ ഒരു ലൈനൊക്കെ ഭയങ്കരമായിട്ട് ബ്ലറായ ഒരു മൊമെന്റിൽ ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമകളാണ് ഇതൊക്കെ. അല്ല അങ്ങനൊരു വ്യത്യാസം ഉണ്ടെന്നല്ല പറയുന്നത്. ഇപ്പൊ പണ്ട് നമ്മൾ ആർട്ട് പടങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന പടങ്ങള് ഇപ്പൊ അടൂറിന്റെ പടങ്ങളൊക്കെ ഇന്ന് മെയിൻ സ്ട്രീം പടങ്ങളിൽ ഇപ്പൊ ജോസ് പല്ലിശ്ശേരിയുടെ ഒക്കെ മെയിൻ സ്ട്രീം പടങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ പാക്ഡ് ആയിട്ടുള്ള സിനിമയ്ക്ക് വ്യത്യാസം ഉണ്ടല്ലോ എപ്പോഴും. ഈ തമിഴ് സിനിമയിലെ കാണുന്ന കൊമേഴ്ഷ്യൽ അങ്ങനെയായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരേ സമയം തിയേറ്ററിൽ ഓടുകയും അതേ സമയം ക്രിട്ടിക്കലി അക്ലെയിം കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടിയതുകൊണ്ട് ഒരു സിനിമ കൊമേഴ്ഷ്യൽ അല്ലാതാവുന്നില്ല. അങ്ങനെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആൾക്കാർ ഇത് തിയേറ്ററിൽ ഓടിയ സിനിമകളാണ്, കൊമേഴ്ഷ്യലി അതിന്റെ പ്രൊഡ്യൂസർമാർക്ക് ലാഭം കിട്ടിയിട്ടുള്ള സിനിമകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിന്റെ കൊമേഴ്ഷ്യൽ സിനിമ തന്നെ വിളിക്കാം. ഈ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാവുകയും അപ്പൊ ഒന്നും വർക്കാവാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ സിനിമയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല കൊമേഴ്ഷ്യൽ പാക്ഡ് ആയിട്ടുള്ള സിനിമയ്ക്ക് വ്യത്യാസം ഇല്ലെന്ന് അറിയിക്കുന്നു. വിജയ് പടത്തിനൊക്കെ ഒരു കൊമേഴ്ഷ്യൽ പാക്ഡ് ആണല്ലോ. അങ്ങനെ കൊമേഴ്ഷ്യൽ പാക്ഡ് കൊമേഴ്സ് എന്താണ് അത്? ഈ കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള സിനിമകളെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് മുടക്കിയ കാശിലൊക്കെ കച്ചവടം നടക്കുക എന്നുള്ളതാണ്. അതിന് കണ്ടന്റ് ഉണ്ടാകുന്നത് കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള മാനദണ്ഡത്തിൽ നിന്ന് ആ സിനിമയെ മാറ്റി നിർത്താൻ കാരണമാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിൽ നിങ്ങൾ കാണുന്നതും കാണുന്നില്ലാത്തതുമായ ബാക്ക് സ്റ്റോറീസ് വരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ആ സിറ്റുവേഷൻ പറയുന്നത് എന്താണോ അതൊക്കെ കോമഡി ആയിട്ടും ഹ്യൂമർ ആയിട്ടും തന്നെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവനെന്ന് വെച്ചാൽ ആദ്യത്തെ സിനിമയാണ്, ഇവന് ഒരു 100% ഉറപ്പായിട്ടില്ല ഈ സിനിമയിൽ. പ്രീ പ്രൊഡക്ഷൻ എന്നെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു, റോമാനിക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു.
അപ്പൊ പറഞ്ഞു ഇവിടെ താമസിച്ചു നിങ്ങളുടെ നിങ്ങളുടെ താമസിച്ചു നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് പരിപാടി നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അപ്പൊ ഇവര് അപ്പോഴും ഉള്ളിനുള്ളിൽ സംശയമുണ്ട് ഇവൻ ബേസിക്കലി. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഇവ നല്ല മനോഹരമായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള കഴിക്കാൻ കൊള്ളാവുന്ന സാലഡുകളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ നമ്മളെല്ലാവരും അതൊക്കെ കഴിച്ചൊക്കെ ഒഫീഷ്യൽ കുക്ക് ആയിരുന്നു. ഒരു ദിവസം ഞാൻ വന്നിട്ട് ഭക്ഷണമൊക്കെ അടിപൊളിയാണ്ട് ചെറുപ്പ് ഇത് എപ്പോഴും വേറെ ആരെങ്കിലും പാടി പാട്ട് പാടുന്നതിനേക്കാളും നല്ലത് ക്ലൈമാക്സ് സിംഗിങ് ആണ്. ട്യൂണിന്റെ ചേരാ റഹ്മാന്റെ റഹ്മാനെ പറ്റി നല്ല പാട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ പാടിയായിരുന്നു, ചിലപ്പോ എന്റെ രണ്ടു മൂന്ന് സീനുകൾ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രിയ ആർട്ടിസ്റ്റ് ശ്രീ ലുക്മാനെ പറ്റി ഞാൻ എഴുതി വരുന്നത് പാടുന്നത്. വരികൾ കേട്ടാൽ പേടാണെന്ന് തോന്നുമെങ്കിലും പേട ലുക്മാൻ ഇന്നെന്തൊരു ചന്തം, വർക്കൗട്ടിൽ അവനൊരു സിംഗം അറിയാമോ, അവനോടി കേരള ജിമ്മിലല്ല അവനടിക്കാ മിഷനില്ല, അവനടിക്കുന്ന പുഷപ്പിന് കണക്കില്ല, അറിയാമോ അറിയാമോ ഇത് ലുക്മാൻ അവരാരാ. അപ്പൊ അത് ഉറപ്പല്ലേ? ഉറപ്പാണോ? ഓക്കെ.